എവൻസ് ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ടോസ് അക്കാഡമി എന്ന പേര് നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടായിരിക്കും. ടോസ് അക്കാഡമി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കേറ്റെറ്റ്, സെറ്റ്, നെറ്റ്, HSST, HSA, LPUP എന്നീ വിഷയങ്ങൾക്ക് ഓൺലൈനായിട്ട് ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പ് മുഖേന ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സെറ്റ് ഇംഗ്ലീഷിന്റെ ബേസിക് ടോപ്പിക്സ്. അധ്യാപകരാകാൻ പരിശീലിക്കുന്ന നിങ്ങളുടെ അധ്യാപകരുടെ നാവിൽ നിന്നും ഏറ്റവും അധികം കേട്ടിട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും അടിസ്ഥാനം. ബേസിക് കറക്റ്റ് ആവണം. ബേസിക് കറക്റ്റ് ആയില്ലെങ്കിൽ എല്ലാം പോയി. നമ്മൾ 10-ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്ത് അറിയില്ലേ, 9-ലെ കണക്കാണ് 10-ന്റെ കണക്കിന്റെ അടിസ്ഥാനം. സോ ഇവിടെ നിങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 10-ൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ ഈ ഡയലോഗ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അധ്യാപകരാകാൻ പോകുന്ന നിങ്ങൾ ഈ ഡയലോഗ് തീർച്ചയായും നിങ്ങളുടെ വിദ്യാർത്ഥികളോട് പറയുകയും ചെയ്യും. അപ്പോ സെറ്റ് ഇംഗ്ലീഷിനെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ അടിസ്ഥാനമായി നോക്കേണ്ട 1-2 ടോപ്പിക്സ്, അത് കൂടുതലും നമ്മളെ ഡിഗ്രി റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. നമുക്ക് ആ ടോപ്പിക്സ്. ഈ വീഡിയോയില് ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല കേട്ടോ, കാരണം എല്ലാം കൂടി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഇതിപ്പോ മൊത്തത്തില് ടോപ്പിക് ആയല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള 3 ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 1, പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എന്നാൽ ഡിഗ്രി കഴിഞ്ഞ്, PG കഴിഞ്ഞ്, BEd എത്തിയാലും ഇതിലൊരു സംശയം നമുക്ക് ബാക്കി നിൽക്കും. ഡ്രൈഡൻ ആണോ, ഷേക്സ്പിയർ ആണോ, മിൽട്ടൺ ആണോ, കീറ്റ് ആണോ, ഷെല്ലി ആണോ, ആദ്യം ഇവരിൽ ആരാണ് ആദ്യത്തെ പുസ്തകം എഴുതിയത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. സോ മനസ്സിലിരുത്തി തറവാക്കി പഠിക്കേണ്ട ഒരു മേഖലയാണ് പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. 2, ടൈപ്സ് ഓഫ് പോയട്രിയും ഡ്രാമ ഫോംസും. നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് പോയട്രീസ് ഉണ്ട് അല്ലെ, എപ്പിക്, ലിറിക്, ഓഡ്, സോണറ്റ്, എലജി, പാസ്ട്രൽ എലജി, അങ്ങനെ ഒത്തിരി കൈൻഡ് ഓഫ് പോയട്രീസ് ഉണ്ട്. അതേപോലെ ഡ്രാമ ഫോംസ്, ട്രാജിക് ഡ്രാമ, ട്രാജിക് കോമഡി ഡ്രാമ, കോമിക് ഡ്രാമ, ക്ലോസഡ് ഡ്രാമ, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് ഡ്രാമാസ് ഉണ്ട്. 3, ക്ലാസിക് ക്രിറ്റിസിസം. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ലോഞ്ചാനസ്, ട്രൈഡൻ, ഇവരൊക്കെ വരുന്ന ക്ലാസിക് ക്രിറ്റിസിസം. ഇതെല്ലാം തന്നെ നമ്മളുടെ ഡിഗ്രി പഠനത്തെ ആസ്പദമാക്കി സെറ്റിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോകേണ്ട മേഖലകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഉള്ളത് തന്നെയാണോ, മീൻസ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള അറിവുകളായിരിക്കും ടോസ് അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഉദാഹരണം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഡസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഇൻ ദ മിറാക്കിൾ പ്ലേ റെപ്രസെന്റ്. അതായത് എലിസബത്തിൻ പീരീഡിൽ നമ്മുടെ വില്യം ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മുടെ അധ്യാപകർ യൂണിവേഴ്സിറ്റി വിറ്റ്നിയും അതേപോലെ ഈ ഒരു ഡ്രാമയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കും. പലർക്കും പരിചയമുള്ള ഒരു പുസ്തകമായിരിക്കും. MG യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി ചെയ്ത കുട്ടികൾക്ക് പരിചയമുള്ള ഒരു ടെക്സ്റ്റ് ആയിരിക്കും ഷേപ്പേഴ്സ് ഓഫ് ഡെസ്റ്റിനിയും ക്രോസ് കറന്റ്സ്. ഷേപ്പേഴ്സ് ഓഫ് ഡെസ്റ്റിനിക്ക് അകത്തൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഈ ഒരു ഷേക്സ്പിയറിൻ ഡ്രാമ, നമ്മുടെ സെനേക്കൻ ട്രാജഡിയിൽ നിന്നും ആശയം ഉൾക്കൊണ്ട ഷേക്സ്പിയറിന്റെ ഡ്രാമ ഫോംസ് വരുന്നതിന് മുമ്പ് നമുക്ക് മൊറാലിറ്റി പ്ലേ, മിസ്റ്ററി പ്ലേ, മിറാക്കിൾ പ്ലേ ആൻഡ് ഇന്റർലൂഡ്സ് ഇത്ര ഉണ്ടായിരുന്നു. അതില് അവ നമുക്ക് ആ ഒരു ഡ്രാമ ഫോംസിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കും. ഈ അവയർനെസ് നമുക്ക് കിട്ടുന്നത് ഡിഗ്രി പഠന കാലയളവിലാണ്. PG എത്തിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതിന്റെ അപ്പർ ഗ്രേഡ് സ്റ്റഡീസേ ഉള്ളൂ. സോ മിറാക്കിൾ പ്ലേയുടെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്, മിറാക്കിൾ പ്ലേ എന്താണ്, മിറാക്കിൾ പ്ലേയിലെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ഓരോരോ മനുഷ്യരാണ്. അതായത് ഓരോ ഹ്യൂമൻ ബീയിങ്സിന്റെ സ്വഭാവങ്ങൾ, അവരുടെ കൺസെപ്റ്റ്സുകൾ, അവരുടെ നന്മ തിന്മ അതെല്ലാം പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ മിറാക്കിൾ പ്ലേയുടെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് എവ്രി മാൻ ആണ്. അടുത്ത നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ക്ലാസിക് ക്രിറ്റിസിസം. അരിസ്റ്റോട്ടൽ, പ്ലേറ്റോ, ലോഞ്ചാനസ് ഇവരിൽ നിന്നും ആരംഭിക്കും ഈ പറയുന്ന ക്ലാസിക് ക്രിറ്റിസിസം.
അതൊരു ചോദ്യമാണ്. അരിസ്റ്റോട്ടിയൻ ടേം ഫോർ ദ ട്രാജിക് ഫ്ലോ ഇൻ എ ഹീറോ ദാറ്റ് കോസസ് അസ് ഡൗൺഫാൾ. ഒരു ഹീറോയുടെ ഡൗൺഫാളിന്, നാശത്തിന് കാരണമാകുന്ന ട്രാജിക് ഫ്ലോ, മിസ്റ്റേക്ക്, എറർ, അതിനെ അരിസ്റ്റോട്ടിൽ എന്ത് പേര് ചൊല്ലി വിളിച്ചു? എന്തായിരിക്കും അത്? യെസ്, അതിന്റെ ഉത്തരം ഏതാണ്? ഹമാർച്ചിയ. നമ്മൾ ഈ ഒരു വാക്ക് കേൾക്കുന്നത് ഡിഗ്രി കാലയളവില് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമ, കിങ് ലിയറോ, മാക്ബത്തോ, ജൂലിയസ് സീസറോ, ഹാംലെറ്റോ, ഏതെങ്കിലും ഒരു ഡ്രാമ മുഴുവൻ പഠിച്ച വിദ്യാർത്ഥികളായിരിക്കും. അന്ന് നിങ്ങൾ കേട്ട വാക്കാണ് കതാർസിസ്, അല്ലെങ്കിൽ സോറി, ഹമാഷ്യ. എന്താണ് ഹമാഷ്യ ഓഫ് ഹാംലെറ്റ്? പ്രോക്രാസ്റ്റിനേഷൻ ആണ് അല്ലെ? ഇന്ന് വേണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ഹാംലെറ്റ് അങ്ങനെ മാറ്റി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഹാംലെറ്റ് ഈ പറഞ്ഞ ഒരു ട്രാജഡി ആയിട്ട് മാറില്ലായിരുന്നു. എന്തായിരുന്നു മാക്ബത്തിന്റെ കാര്യം? ഓവർ അംബീഷ്യസ് ആയിരുന്നു അല്ലെ? ഓവർ അംബീഷ്യസ് ആകാണ്ട് മെല്ലെ മെല്ലെ പോയിരുന്നെങ്കിൽ ഒരിക്കലും മാക്ബത്തും ഒരു ട്രാജഡി ആകില്ലായിരുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനിയുമുണ്ട് ധാരാളം ചോദ്യങ്ങൾ. ഹമാഷ്യ ലിറ്റററി മീൻസ് ഡാഷ്, പർഗേഷൻ, റിവെഞ്ച്, എറർ ഓർ ജഡ്ജ്മെന്റ്, പിറ്റി. ഉത്തരം എന്ന് പറയുന്നത് എറർ ഓർ ജഡ്ജ്മെന്റ് ആണ്. ദ ലൈൻ I caught this morning, morning's minion, kingdom of daylight's dolphin, Dapple Down, Falcon is in dash. ഇത് എന്തായിരുന്നു എന്നാണ്. ആക്ച്വലി ഇത് എന്തായിരുന്നു എന്ന് നമ്മൾ പലരും മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന് പറഞ്ഞ് സിമിലിക്ക് ഉദാഹരണം നമ്മളുടെ അധ്യാപകർ നമ്മളെ റോബർട്ട് ബോൺസിന്റെ റെഡ് റെഡ് റോസ് എന്ന് പറഞ്ഞ ഒരു സോണറ്റിന്റെ വരികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചതുപോലെ സ്പ്രംഗൃതം പഠിപ്പിച്ചപ്പോ നമ്മളുടെ അധ്യാപകർ കോട്ട് ചെയ്ത ലൈൻ ആയിരിക്കും ജെറാൾഡ് മാൻഡി ഹോപ്കിൻസ് വിഡോവർ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലെ ഈ വരി. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ റൈം സ്കീം ഓഫ് ഇൻക്ലീസ് സോണറ്റ്, ഇൻക്ലീസ് സോണറ്റിന്റെ റൈം സ്കീം എന്താണ്? നമ്മള് സോണറ്റ് ഇത് നമ്മൾ പഠിച്ച ടെക്സ്റ്റ് മാരിയോ ക്ലെയറിന്റെ ഒക്കെ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടായിരിക്കും പലരും ഡിഗ്രിയിൽ ഈ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടാവുക. സോ റൈം സ്കീം ഓഫ് ഇൻക്ലീസ് സോണറ്റ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ സോണറ്റിനാണ് ഇൻക്ലീസ് സോണറ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഷേക്സ്പിയറിന്റെ സോണറ്റുകൾക്ക് 14 വരിയും 3 വാട്ടറേനും ഒരു കപ്പലറ്റും ഉണ്ട്. നോക്കിയേ നിങ്ങൾ ഓപ്ഷൻ ഡി നോക്കി, എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി. ഇതിൽ നമുക്കറിയേണ്ടത് ഏതാണ്? പോയട്രിയുടെ ഫോം ആയിട്ടുള്ള സോണറ്റിന്റെ കാറ്റഗറിയെയും ഡിവിഷനെ കുറിച്ചും അറിയണം നമ്മള്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി കാലയളവിലാണ്. അടുത്ത ചോദ്യം ഡ്രാമ ഫോമുമായി ബന്ധപ്പെട്ടാണ്. അസൈഡ് എന്നാൽ എന്താണ്? എന്തായിരുന്നു അസൈഡ് എന്ന് പറഞ്ഞാൽ? ടു ആൻ ഓഡിയൻസ് ബൈ ആൻ ആക്ടർ ദ വേർഡ്സ് സപ്പോസ്ലി ആർ നോട്ട് മെന്റ് ടു ബി ഹേർഡ് ബൈ അദർ ആക്ടേഴ്സ് ഓൺ ദി സ്റ്റേജ്. ഏകദേശം നമ്മുടെ സോളിലോക്കി പോലെ ഒരു ആത്മകഥം പോലെ ഡയലോഗുകൾ പറഞ്ഞിരുന്നതായിരുന്നു. ഇത്രയും ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഡിഗ്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പോയട്രി, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡ്രാമ ഫോമും അതേപോലെ ക്ലാസ് ക്രിറ്റിസിസവും ഒക്കെ നിങ്ങളുടെ സെറ്റിന്റെ എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന? അപ്പോ ഈ ടോപ്പിക്കും ഇങ്ങനെ ഒന്ന് കൃത്യമായി പഠിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.